നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ കൊച്ചു കൊച്ചു സംരംഭങ്ങളെക്കുറിച്ചുള്ള ചെറിയ വീഡിയോകളൊക്കെ ഇട്ട് കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, സുഹൃത്ത് താങ്കളുടെ ഐഡിയകളൊക്കെ കൊള്ളാം, സംരംഭക ആശയങ്ങളൊക്കെ കൊള്ളാം, പക്ഷേ ഇതൊന്ന് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇതിന് നമുക്ക് മൂലധനം വേണമല്ലോ. അപ്പോൾ എങ്ങനെ മൂലധനം സ്വരൂപിക്കാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഒരു വ്യവസായം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വായ്പകൾ നമുക്കെങ്ങനെ നേടിയെടുക്കാം, ഏതൊക്കെ വായ്പകൾ ലഭ്യമാണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഞാനൊന്ന് പഠിക്കട്ടെ, ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം എന്ന് മറുപടിയും പറഞ്ഞു. പക്ഷേ അതിനുശേഷം ഞാൻ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ ഓഫീസുകളിലെ നടപടിക്രമം അനുസരിച്ച് നമ്മൾ പാവം പ്രവാസികൾ നാട്ടിൽ ചെന്ന് ഒരു സംരംഭം തുടങ്ങാം എന്ന് കരുതി ഒരു ലോണിനായി കയറി ഇറങ്ങാൻ തുടങ്ങിയാൽ വിവിധ ഓഫീസുകളിൽ വിവിധ കടലാസുകളുമായി ഏകദേശം ഒരു വർഷത്തോളം കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു ചിത്രം വന്നു, KSFE പ്രവാസി ചിട്ടി. KSFE ചിട്ടിയെക്കുറിച്ച് പൊതുവെ നമുക്കെല്ലാം പരാതിയാണ്. KSFE ചിട്ടിത്തുക കിട്ടിയാൽ അത് നമ്മുടെ കൈകളിലെത്തണമെങ്കിൽ അവർ ചോദിക്കുന്ന ജാമ്യങ്ങളൊക്കെ കൊടുക്കണം. ഒന്നുകിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം വേണം, അല്ലെങ്കിൽ സ്വർണം വേണം, വസ്തുവിൻ്റെ പ്രമാണം വേണം, ഒരുപാട് ഒരുപാട് നിബന്ധനകൾ. സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ നമ്മുടെ പണത്തിന് സുരക്ഷിതത്വം തരേണ്ട കടമ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂറായി നമുക്ക് തരുന്ന ചിട്ടിത്തുകയ്ക്ക് മതിയായ ഈട് അവർ ചോദിക്കും, അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. KSFE നിന്ന് ചിട്ടിത്തുക ഈടാക്കി എടുക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കുവാനുള്ള ഈ കടമ്പയെ നമ്മളൊരു അവസരമായി ഉൾക്കൊണ്ടുകൊണ്ട് നോക്കുകയാണെങ്കിൽ 40 മാസം കൊണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ ഒരു ചെറിയ സംരംഭം തുടങ്ങാനുള്ള മൂലധനം സ്വരൂപിക്കുവാനുള്ള ആശയമാണ് ഞാൻ പറയുന്നത്. KSFE പ്രവാസി ചിട്ടികളിൽ ഇപ്പോൾ നമുക്ക് എല്ലാ രാജ്യത്തുമുള്ള പ്രവാസികൾക്ക് ഓൺലൈനായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മുടെ പാസ്പോർട്ട്, റെസിഡൻ്റ് കാർഡിൻ്റെ കോപ്പി, OTP വരാനുള്ള ഒരു മൊബൈൽ നമ്പറും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ KSFE വെബ്സൈറ്റ് വഴിയോ അതിനായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് തന്നെ ചിട്ടിയുടെ ലേല നടപടികളിൽ പങ്കെടുക്കാനുള്ള അവസരവും KSFE പ്രവാസി ചിട്ടിക്കുണ്ട്. ചിട്ടി പൂർണ്ണമായും ഇൻഷുർ ചെയ്തിട്ടുള്ള ഒരു ചിട്ടിയാണ്. ചിട്ടിയിൽ ചേരുന്ന ആൾക്ക് എന്തെങ്കിലും അപകടമോ മരണമോ സംഭവിക്കുകയാണെങ്കിൽ ബാക്കി തുക മുഴുവൻ ഇൻഷുറൻസായി അടയ്ക്കുന്നതാണ്. അതുകൂടാതെ ദൗർഭാഗ്യവശാൽ വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ ആളിൻ്റെ ബോഡി നാട്ടിലെത്തിക്കുന്നതിനുള്ള ചിലവായി 100,000 രൂപ വരെ KSFE നൽകുന്നതാണ്. 2,500 രൂപ മുതൽ 100,000 രൂപ വരെ തവണകളുള്ള നിരവധി ചിട്ടികൾ പ്രവാസി ചിട്ടി എന്ന ലേബലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്നും മധ്യനിരയിലുള്ള ഒരു ചിട്ടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. 12,500 രൂപ വെച്ച് 40 തവണകളായി അടയ്ക്കേണ്ട ഒരു ചിട്ടി. 500,000 രൂപയാണ് ഇതിൻ്റെ സല. ആദ്യ തവണയായി 12,500 രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതിനുശേഷമുള്ള തവണകൾ ഡിവിഡൻഡ് കിഴിച്ച് ഏകദേശം 10,000 രൂപയോളമേ വരികയുള്ളൂ. നമ്മൾ പ്രവാസികൾ നമ്മുടെ കുറേ അധിക ചിലവുകളൊക്കെ നിയന്ത്രിച്ചാൽ, നമ്മുടെ വീട്ടിലും ചെറിയൊരു നിയന്ത്രണമൊക്കെ വരുത്തിയാൽ ഒരു 10,000 രൂപ മിച്ചം വെച്ച് ഇങ്ങനെ ഒരു ചിട്ടിയിൽ നമ്മൾ പങ്കെടുത്താൽ 500,000 രൂപ 40 മാസം കൊണ്ട് നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ചിട്ടി തുക കിട്ടുന്നതിനുള്ള ജാമ്യത്തിനെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ടതില്ല. കാരണം ഇത് നമ്മൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ വേണ്ടി കരുതി വെക്കുന്ന തുകയാണ്. ചിട്ടി കിട്ടുന്ന തുക അങ്ങനെ തന്നെ KSFE ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്താൽ മതിയാകും. KSFE ഫിക്സഡ് ഡിപ്പോസിറ്റിന് ചിട്ടി കിട്ടിയ തുകയാണെങ്കിൽ 8% പലിശ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യ വർഷം തന്നെ നമുക്ക് ചിട്ടി ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും 500,000 കുറയാത്ത ഒരു തുക നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകും. ചിട്ടി കിട്ടിയ തുക തന്നെ ജാമ്യമായി നൽകുന്നത് കൊണ്ട് മറ്റ് ജാമ്യം തേടി നടക്കേണ്ടതില്ല. കാലാവധി എത്തുന്നതുവരെ ആ തുക അവിടെ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. മുൻകൂറായി പണം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വിവിധ ആവശ്യങ്ങൾക്കായി തീർച്ചയായും നമ്മൾ അത് ഉപയോഗിക്കും. അത്യാവശ്യവും അത്ര അത്യാവശ്യമല്ലാത്തതുമായ പല ആവശ്യങ്ങൾക്കും നമ്മളെടുത്ത് വിനിയോഗിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം സാധിക്കാതെ വരികയും ചെയ്യും. ഒരു സംരംഭ സ്വപ്നവുമായി നടക്കുന്ന
എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും അനുയോജ്യമായ ഒരു സമ്പാദ്യ പദ്ധതിയാണ് KSFE പ്രവാസി ചിട്ടികൾ. ഇതിൽ ചേരാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സംശയ ദൂരീകരണത്തിനായി KSFE പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വാട്സപ്പ് നമ്പർ താഴെ കാണിക്കുന്നു. കൂടാതെ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പ് നമ്പറും വെബ്സൈറ്റ് ലിങ്കും നൽകുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 2,500 രൂപ മുതൽ 100,000 വരെ തവണകളുള്ള നിരവധി ചിട്ടികളുണ്ട്. ഞാനിതിൻ്റെ ഇടയിലുള്ള ഒരു ചിട്ടി പറഞ്ഞു എന്ന് മാത്രം, ചിട്ടികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഒരു ചിട്ടി തിരഞ്ഞെടുക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ലോണെടുത്ത് ഒരു സംരംഭം തുടങ്ങുന്നതിനേക്കാൾ ഏറ്റവും അഭികാമ്യമായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തുകയ്ക്കുള്ള ഒരു ചിട്ടിയിൽ ചേർന്ന് കാലാവധി എത്തുമ്പോൾ അത് എടുത്ത് ഒരു സംരംഭം തുടങ്ങുക. സംരംഭം തുടങ്ങി ഒരു വിജയമായതിനു ശേഷം വിപുലീകരണത്തിനായി മറ്റ് വായ്പകളിലേക്ക് തിരിയുക എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.